നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ 64 നിഷിദ്ധ തന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു സ്വാമിജിക്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചും കൂടെ പറയാനുണ്ടോ? ഉണ്ടല്ലേ, ഞാനത് പ്രിപ്പയർ ചെയ്ത കൂട്ടത്തിൽ അവയും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പറയൂ സ്വാമിജി. ഈ 64 തന്ത്രങ്ങൾ ജ്ഞാനികൾ പോലും വഞ്ചിക്കപ്പെടാവുന്നതാണ്. ഇവയും എഴുതി പറയണമെന്ന് വിചാരിച്ചത് നമ്മൾ വഴിവിട്ടൊന്നും പറയരുതെന്ന് വിചാരിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ കണ്ണാടി ഊരി വെച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ്. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് അടുക്കോടെയാണെന്നും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ ക്രമപ്പെടുത്തി പറയുക എന്ന മര്യാദയുടെ ഭാഗമായി അവയും നമുക്ക് ഇതിൽ തന്നെ പെടുത്തി നോക്കിയിട്ട് തീർത്തിട്ട് പിൻവാങ്ങാം. അപ്പോൾ 64 തന്ത്രങ്ങൾ ജ്ഞാനികൾ പോലും വഞ്ചിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ അജ്ഞാനികളുടെ കാര്യം പറയേണ്ടതില്ല. വളരെ പണ്ഡിതന്മാർ പോലും, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ 1970s സൂചന മുതലായ പബ്ലിക്കേഷനുകളിൽ വളരെ നിറഞ്ഞു നിന്നൊരു സ്വാമിജിയുണ്ട്. അദ്ദേഹം അന്ന് ഇത്തരം ക്ഷുദ്രവിദ്യകളെയൊക്കെ എതിർത്തയാളാണ്, അതും അതിശക്തമായി എതിർത്തയാളാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും കാസറ്റുകളും ഒക്കെ ഉണ്ടെങ്കിൽ മേടിച്ചു നോക്കിയാൽ, പേര് ഞാൻ പറയുന്നില്ല. ശരി സ്വാമിജി. വളരെ ശക്തമായി എതിർത്ത വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ വ്യക്തിയാണ്. ശങ്കര സമ്പ്രദായത്തിൽ വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന ട്രെയിനിങ് സെൻ്ററിൻ്റെയൊക്കെ ആചാര്യനായി വന്നിട്ടുള്ള ആളാണ്. നിസ്സാരനൊന്നുമല്ല, ജനങ്ങളുടെ ബഹുമാനം ഒട്ടും വളരെ വാങ്ങിച്ച ആളാണ്. പക്ഷെ കേരളത്തിൽ ഈ സിദ്ധന്മാരുടെയൊക്കെ പെരുകലൊക്കെ വന്ന ഒരു സമയത്ത് അദ്ദേഹം പൂജകളും ഹവനങ്ങളും ജ്യോതിഷാദി പരിപാടികളും ഒക്കെയായുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുകയും ഒരുപാട് അഷ്ടൈശ്വര്യ പൂജകളും അതും ഇതും ഒക്കെ നിർവഹിക്കുകയും അതൊക്കെയാണ് ശരിയെന്നുള്ളതിലേക്ക് പിന്നീട് വരികയും ചെയ്തിട്ടുണ്ട്. ആലോചിച്ചു നോക്കാം. കേരളത്തിലെ ഒരു സിറ്റിയിൽ ഒരു ജ്യോതിഷ തലം ജനങ്ങളോട് പറയുന്ന ഒരു പ്രസ്ഥാനവുമായി ചേർന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലൊരു പുത്രകാമേഷ്ടി വരെ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. പലരെയും വഞ്ചിക്കുന്ന വിദ്യയാണിത്. അറിവുള്ളവൻ പോലും അതിനകത്ത് വീണ് കഴിഞ്ഞാണ് തിരിച്ചറിയുക. സിദ്ധികളെയൊക്കെ വിമർശിക്കുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്ത് ആളുകൾ ലോക്കറ്റുകളൊക്കെ ഉണ്ടാക്കി എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നവർ ഒരുപാട് പേര് കേരളത്തിലുണ്ട്. കുറേ കാലം കഴിഞ്ഞ് ഇതിനെയൊക്കെ വിമർശിച്ചിട്ട് അവസാനം ഈ ലോക്കറ്റൊക്കെ എടുത്തു കൊടുക്കുക എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ് ഭൂമി ഇടപാടുകളിലൊക്കെ ചെന്ന് ചാടുകയൊക്കെ ചെയ്ത ആളുകൾ വളരെ കൂടുതലാണ്. അതിലൊക്കെ ഇടപെടുമ്പോഴും അവർ ആദ്യം നിലനിർത്തിയിരുന്ന ആ അറിവിൻ്റെ തലത്തിൽ അവരെ പരിചയപ്പെട്ട ആളുകൾക്ക് കൂടി ഇവരെ ന്യായീകരിക്കേണ്ട ബാധ്യത. അവർക്കറിയാം എവിടുന്നാണ് ഈ ലോക്കറ്റൊക്കെ വരുത്തുന്നതെന്ന്. എന്നിട്ട് അറിഞ്ഞിട്ട് പോലും ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഒക്കെ എന്നോട് ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഇവർക്ക് വളരെ ശുദ്ധ ഹൃദയന്മാരും നല്ലവരും ജനനന്മയെ കാംക്ഷിച്ചവരുമായി വന്ന് പിന്നീട് പരിണമിച്ചവരാണ്. ഇത് വല്ലാത്തൊരു അവാന്തര പരിണാമമാണ്. അപ്പം ഈ 64 വിദ്യകൾ ജ്ഞാനികളെപ്പോലും വഞ്ചിക്കും. ഇവ ഐഹികങ്ങളാണ്, ഈ ലോകത്ത് പറ്റിയവയാണ്. അവ അവൈദികങ്ങളാണ്, വേദങ്ങളിലുള്ളവയല്ല. ജ്ഞാനികൾ പോലും പലപ്പോഴും ഈ ചതിക്കുഴിയിൽ പെടും എന്നുള്ളത് കൊണ്ടും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങൾക്ക് ഈ വിദ്യകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവ ഉത്തമമല്ല. ബ്രഹ്മജ്ഞാനികളാണ് ബ്രാഹ്മണർ എന്നൊക്കെ പുതുതായിട്ട് വ്യാഖ്യാനിക്കുന്നവർ പ്രത്യേകം ഓർക്കേണ്ടതാണ്. തീർച്ചയായും. എന്നാൽ ചന്ദ്രകലാവിദ്യ
അമൃതോപമമാണ്. ആ വിദ്യ മാത്രമേ ത്രൈവർണികൾക്ക് അധികാരവുമുള്ളൂ. അവർ ചെയ്യേണ്ട വിദ്യ അതാണ്. ചന്ദ്രകല അഷ്ടകം, അത് ഈ 64 തന്ത്രത്തിൽ പെടാത്ത ഒരു അഷ്ടകമുണ്ട്. നമ്മളതിനകത്ത് പെട്ടെന്ന് പറഞ്ഞിരുന്നായിരുന്നു, അത് പെടാത്തത്. അത് ശ്രീവിദ്യ പ്രതിപാദിതങ്ങളാണ്. അതിൻ്റെ പേര് തന്നെ ശ്രീവിദ്യ എന്നാണ്. ആ ശ്രീ എന്ന പദം കൊണ്ട് തന്നെ ലാക്ഷണികമായി അതിൻ്റെ മേന്മയെ കൂടെ കാണിക്കുകയാണ്. ആ പ്രതിപാദകങ്ങളായ വിദ്യകൾ ചന്ദ്രകല, ജ്യോത്സ്നാവതി, കലാനിധി, കുളാർണവം, കുളേശ്വരി, ഭുവനേശ്വരി, ബാർഹസ്പത്യം, ദുർവാ സമതം, ധന്ന എന്നിവ, ഈ വിദ്യകളെല്ലാം ഇതിൽപ്പെട്ടതാണ്. 8 തന്ത്രങ്ങൾ, അത് ത്രൈവർണികർക്കും ശൂദ്രർക്കും ഒരുപോലെ അധികാരമുള്ളതാണ്. ശൂദ്രന്മാർക്കും പഠിക്കാം, അത് പഠിക്കുന്നതിന് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. കാരണം ശ്രേഷ്ഠവിദ്യ പഠിക്കാൻ ആർക്കും തടസ്സമില്ല. അത് തെറ്റിദ്ധാരണയാണ് ആളുകൾക്ക് ഉള്ളത്. വളരെ വ്യക്തമായി വിദ്യയുടെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിന് അധികാരി ആരാണ്? എല്ലാവർക്കും പഠിക്കാം. സർവവിദിതവും സർവസമ്മതവുമായ വിദ്യയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ 64 വിദ്യകളും ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും നിഷേധിച്ചിട്ടുള്ളതാണ്. ആ വിദ്യ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ സമരം ചെയ്യാൻ പോയടുത്ത കഥയൊന്നും ആലോചിച്ച് നോക്കി. അപ്പൊ ചില സ്വഭാവങ്ങളുള്ളവർ ചില വിദ്യ കൈകാര്യം ചെയ്തു കൂടാ. എപ്പോൾ കൈകാര്യം ചെയ്യുന്നു അവരെ കൂടെ വഞ്ചിക്കും. ബ്രാഹ്മണാദികൾക്ക് സവ്യമാർഗവും, ബ്രാഹ്മണക്ഷത്രീയ വൈശ്യാദികൾക്ക് സവ്യമാർഗവും, ശൂദ്രാദികൾക്ക് അപസവ്യമാർഗവുമായി ഇതിൻ്റെ പഠനവും മറ്റും നിരൂപണം ചെയ്ത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിദ്യ പഠിക്കാൻ പോകുമ്പോൾ അത് പഠിക്കും. നമ്മൾ നന്നായി വളരെ ഇതായിട്ടുള്ള ശുഭാഗമ പഞ്ചകങ്ങൾ വൈദികമാർഗ പ്രതിപാദിതങ്ങളാണവ. ആ ശുഭാഗമ പഞ്ചകങ്ങളിൽപ്പെട്ട വസിഷ്ഠൻ, സനകൻ, സനൽകുമാരൻ, ശുഖൻ, എത്ര പേരായി? 4 സനന്ദൻ. അപ്പോൾ 5 മഹർഷിമാർ: വസിഷ്ഠൻ, സനകൻ, സനന്ദൻ, സനൽകുമാരൻ, ശുഖൻ. ഈ 5 മഹർഷിമാർ തന്നിട്ടുള്ള വിദ്യകളാണ് ശുഭാഗമ പഞ്ചകം. അതിനെയാണ് സമയാചാരമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അതിനെ ആസ്പദമാക്കി കൃത്യമായ മന്ത്രമുണ്ട്. അത് ആഗ്നേയ ഖണ്ഡങ്ങൾ: ക, എ, ഇ, ല, ശ്രീ. അത് ആഗ്നേയ ഖണ്ഡമാണ്. അത് കഴിഞ്ഞാൽ സൗരഖണ്ഡമുണ്ട്: ഹ, സ, ക, ഹ, ല. അത് സൗരഖണ്ഡമാണ്. അതേപോലെ തന്നെ ചന്ദ്രഖണ്ഡമുണ്ട്: സ, ക, ല. ഇവ ചേർന്ന് ഹൃല്ലേഖാദി ഹ്രീങ്കാരങ്ങളോടുകൂടി, 3 ഹ്രീങ്കാരങ്ങളോടുകൂടി ഓം ചേർത്ത് ഉള്ള സമയാചാര മന്ത്രം. അപ്പോൾ ആഗ്നേയ ഖണ്ഡത്തിൻ്റെയും സൂര്യഖണ്ഡത്തിൻ്റെയും നടുവിൽ രുദ്രഗ്രന്ഥി സ്ഥാനത്തിൽ ഹൃല്ലേഖാബീജം. ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുമ്പോൾ രുദ്രഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ചന്ദ്രഖണ്ഡത്തിൻ്റെയും സൗരഖണ്ഡത്തിൻ്റെയും നടുവിൽ വിഷ്ണുഗ്രന്ഥി സ്ഥാനത്തിൽ ഭുവനേശ്വരി ബീജം. തുരീയമായ ഏകാക്ഷര ഖണ്ഡം ചന്ദ്രകലാഖണ്ഡം, അതാ സർവോപരി നിൽക്കുന്നത്. ആ ചന്ദ്രകലാഖണ്ഡത്തിൽ ചന്ദ്രഖണ്ഡത്തിൻ്റെയും മധ്യത്തിൽ ബ്രഹ്മഗ്രന്ഥി സ്ഥാനത്തിൽ ഹൃല്ലേഖാബീജം. ചന്ദ്രകലാഖണ്ഡം പൊതുവെ ഈ മന്ത്രം ഉപദേശിക്കുമ്പോൾ ഗുരു ഉപദേശമാകയാൽ അത് പറഞ്ഞു കൊടുക്കില്ല, രഹസ്യമായി മാത്രമേ പറഞ്ഞു കൊടുക്കുകയുമുള്ളൂ. അങ്ങനെ
ഗുരു ഉപദേശ രൂപേണ മാത്രം ത്രികണ്ഡോ മാതൃകാ മന്ത്ര സോമ സൂര്യാനലാത്മക സോമൻ സൂര്യൻ അനലൻ എന്നിവ എന്ന് അവരോഹണ ക്രമത്തിൽ ത്രികണ്ഡം ചേർത്താണ് പറയുക. അപ്പോൾ മാതൃകാ മന്ത്രം ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്ന് മൂന്ന് ശക്തികളോടുകൂടിയതാണ് ഇതിൻ്റെ മാതൃകാ മന്ത്രം. ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് സ്ഥാനങ്ങളോട് അവസ്ഥാത്രയങ്ങളോടുകൂടി ചേർന്നതാണ്. അപ്പം ത്രികണ്ഡം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. മാതൃകാ മന്ത്രത്തെ എടുത്താൽ ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി പറയുമ്പോൾ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി അതിൻ്റെ പ്രയോഗത്തെപ്പറ്റി പറയുമ്പോൾ ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ഇവിടെ കിട്ടിയത് ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വരുന്ന. അപ്പോൾ എങ്ങനെയാണ് ഒരുവൻ്റെ ഇച്ഛ വളരുന്നത്, എങ്ങനെയാണത് ക്രിയയായി പരിണമിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്ഫുലിംഗം അറിവായി അകത്ത് കിടക്കുന്നത്, വാസനാബദ്ധങ്ങളായ അറിവുകൾ അകത്ത് കിടന്നിട്ട് അവൻ്റെ അറിവോ സമ്മതമോ ചോദിക്കാതെ ഇച്ഛയായി പുറത്തുചാടുന്നതാണ് ഈ ലോകം. അപ്പോൾ ഇപ്പം ഈ പഠിപ്പിനൊക്കെ എന്താ കാര്യം? നിങ്ങൾ അടിച്ചും ഇടിച്ചും ഒക്കെ പഠിപ്പിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ട് അവിടെ ചെല്ലുന്ന ഒരു വേളയിൽ ഇവൻ്റെ അകത്തുനിന്ന് വേണം ഈ സാധനം വരാൻ. അത് വാസനയാകണം, അത് ജന്മ ജന്മാന്തരങ്ങൾ എടുക്കും. അപ്പോൾ ജ്ഞാനശക്തിയുടെ അത് ഇച്ഛയായി പരിണമിക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ജന്മങ്ങൾ അത്രയും ഉപാസനയിലൂടെ കടന്നു ചെന്ന് അകത്ത് ചെന്ന് തന്നിൽ വരുന്ന ജ്ഞാനത്തെ കണ്ടെത്തി തിരിച്ചു വരുന്ന പണികൾ. ഇതെല്ലാ മനുഷ്യനിലും കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര കൊല്ലം തപസ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെ ബഹുമാനിക്കുന്നത്. 30 പുസ്തകം പേജ് ഓരോന്ന് നിരത്തി നിവർത്തി വെച്ചിട്ട് ആ പുസ്തകത്തിനകത്തുനിന്ന് കോപ്പി അടിച്ച് നിർമ്മലാനന്ദഗിരി എഴുതിയിട്ട് ഞാനിത് 40 കൊല്ലത്തെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുസ്തകം ചൂടപ്പം പോലെ വിറ്റഴിക്കും. ഇതിനകത്ത് ഒരു സാധനം ഉണ്ടാവില്ല. ഇതിനകത്ത് കാളി എക്സ്പേർട്സും പോൾ ഡോസനും മുതൽ ഇങ്ങോട്ട് മുല്ല നസറുദ്ദീൻ വരെ ഉണ്ടാവും. മനസ്സിലായില്ല? ഇത് വളരെ എളുപ്പമായത്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കാൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു തപസ്സിനുള്ള ആഗ്രഹമാണ് ഞാൻ കച്ചവടമാക്കുന്നത്. അത് നിർമ്മലാനന്ദഗിരിക്ക് വളരെ എളുപ്പമുള്ള പണിയാണ്. അപ്പോൾ നിങ്ങൾ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടു, നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇത് ആ ഗ്രന്ഥങ്ങളെ എടുത്തു വച്ചിട്ട് നിരത്തിയിട്ട് യാതൊരു തപസ്സും ഇല്ലാതെ യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിലൊന്നും തട്ടാതെ എന്താണ് പറഞ്ഞതെന്ന് അല്പം പോലും മനസ്സിലാകാതെ ഏറ്റുപോകുമ്പോഴും പണ്ഡിതനായ ഒരാളാണ് പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന പരിപാടി അതിന് മുമ്പിൽ ഞാൻ പറഞ്ഞ തപസ്സാണ്. കാരണം തപസ് നിങ്ങളുടെയും എൻ്റെയുമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ നേരെയില്ല. ചെയ്ത ഒരുത്തനോടുള്ള ബഹുമാനാദരമാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ലൗകികരായ ആളുകൾ സാഹിത്യഗ്രന്ഥം രചിക്കുമ്പോൾ പോലും അവരുടെ ജ്ഞാനത്തെയും ഇച്ഛയെയും ക്രിയയെയുമായി വികസിച്ച ചരിത്രം എന്ന് തോന്നുമാറ് ഈ പറഞ്ഞ തൻ്റെ തപസ്സിനെ പറ്റി എഴുതും. 12 കൊല്ലം ഞാൻ മനസ്സിലിട്ട് ഉരുട്ടിക്കൊണ്ട് നടന്നതാണ്. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഞാനിത് എഴുതാനായിട്ട് തീരുമാനിച്ചു വന്നതാണ്. നമ്മുടെ സാഹിത്യലോകം, നമ്മുടെ കലാലോകം, നമ്മുടെ നിരൂപണ ലോകം, അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ലോകം, ഇവിടെയൊക്കെ പുതിയ മാനേജ്മെൻറ്റ്, ഈവൻ മാനേജ്മെൻറ്റിൻ്റെ ഉന്നതരായ വ്യക്തികൾ ഇതിൽ ചേർക്കേണ്ട മസാലയൊക്കെ കൃത്യമായി ചേർത്ത് കൊടുക്കും. ഒന്നും മനസ്സിലായില്ലെങ്കിലും ജനം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മഹാവിദ്യയായിരിക്കുന്ന ശ്രീവിദ്യയിലേക്ക് ചെന്ന് സ്വന്തം അന്തരംഗത്തിലേക്ക് കടന്ന് ത്രികണ്ഡ ആയിരിക്കുന്ന മാതൃകാമന്ത്രത്തെ സോമ സൂര്യ അനലാത്മകമായിരിക്കുന്ന ത്രികണ്ഡത്തെ തിരിച്ചറിയണം. മനസ്സിലായി?
അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും സങ്കേതം. ആ ത്രിഖണ്ഡം എന്ന് പറയുന്നത് എൻ്റെ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആകുന്ന അവസ്ഥാത്രയങ്ങളാണ്. സ്വപ്നം ഒരു ചന്ദ്രമണ്ഡലം പോലാണ്, മനസ്സിലായി? ജാഗ്രത ഒരു സൂര്യമണ്ഡലം പോലാണ്. അഗ്നിമണ്ഡലത്തെയും സൂര്യമണ്ഡലത്തെയും ചന്ദ്രമണ്ഡലത്തെയും പോലെ വരുന്ന അവസ്ഥാത്രയങ്ങളും ജ്ഞാനശക്തി ഒരു സൂര്യമണ്ഡലം പോലാണ്. ഇച്ഛാശക്തി ഒരു ചന്ദ്രമണ്ഡലം പോലെയാണ്. ക്രിയാശക്തി ഒരു അനല മണ്ഡലം പോലാണ്. അപ്പോൾ അതിനനുസരിച്ച് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നീ വൃത്തിത്രയങ്ങളും, അപ്പോൾ അതുപോലെ തന്നെ തമസ്, രജസ്, സത്വം എന്നീ ഗുണസ്വരൂപങ്ങളും ഒക്കെ ഇതിനകത്ത് പഠിക്കാം. ഇതെല്ലാം സമുജ്വലമായി സന്നിവേശിക്കുന്ന ഒരു തലമാണ് സമയാചാരത്തിലുള്ളത്. ഇപ്പം ത്രിപുരസുന്ദരി മന്ത്രത്തിന് 16 അക്ഷരങ്ങളാണ്. ആ 16 അക്ഷരങ്ങൾ 16 നിത്യാസ്വരൂപങ്ങളാണ്, 16 നിത്യകളാണവ. ഇപ്പം സാമ്യം ഹേതുവായിട്ടാണ് ആ കല, ചിദേക രസസാമ്യം ഹേതുവായി ആ കല പരാകലയാകുന്നു. അതുകൊണ്ട് അതിനെ രസമയി ആയ ആ കലയെ പര എന്ന് തന്നെ വിളിക്കും. ആ പരാകലയുടെ ഛായ വിശുദ്ധിചക്ര ഷോഡശദള പത്മത്തിൽ 16 കലകളായി ചുറ്റിത്തിരിയുന്നു എന്നാണ്. അതാണ് ഭാവന ചെയ്ത് ചെയ്യുന്നത്. നമ്മുടെ വിശുദ്ധി ചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി, അവിടെ ഷോഡശ കലകളായി ചുറ്റിത്തിരിയുന്നു. ആ പരാകലയെയാണ് പ്രധാനം എന്ന്, പ്രകൃതി എന്ന് പറയുന്നത്. വളരെ ആ പ്രധാന കലയുടെ അംശഭൂതങ്ങളാകുന്നു 16 നിത്യകൾ. ആ 16 നിത്യകളെയാണ് 6 മാസത്തെ ധ്യാനയോഗം കൊണ്ട്, ഷൺമാസ ധ്യാനയോഗേന ജായതേ ഗരുഡോപമഃ ദൃഷ്ടിയാ കർഷയതേ ലോകം ദൃഷ്ട്യൈവ കുരുദേവശം, ദൃഷ്ടിയാ സംക്ഷോഭയെന്നാരീം ദൃഷ്ട്യൈവ ഹരതേ വിഷം, ദൃഷ്ട്യാ ചതുർധികാദീംശ്ചാം ജ്വരാൻ നാശയതേ ക്ഷണാത്, ചന്ദ്രഗന്ധശിലാമൂർത്തിം ചിന്തയിത്വാ വിനാശയേത് താപജ്വരാനശേഷാംശ്ച ശീഘ്രം താരിക്ഷ്യൈവാ പര ഗരുഡധ്യാന യോഗേന സ്മരണനാശയദ്വിഷം. ഈ വിദ്യയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് ഷൺമാസ ധ്യാനയോഗേന. ഇത് കൃത്യമായ ഉപദേശം കിട്ടി 6 മാസത്തെ ധ്യാനയോഗം കൊണ്ട് സാധകൻ ഗരുഡതുല്യനായി ഭവിക്കുമെന്നാണ് ഇതിൻ്റെ ഫലം തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ സാധകൻ ദൃഷ്ടി കൊണ്ട് ലോകത്തെ ആകർഷിക്കും കൃത്യമായി ചെയ്താൽ. പക്ഷെ പൂർത്തിയാക്കുകയില്ല, അതിനൊക്കെ മുമ്പേ പണി തുടങ്ങും, കുടുങ്ങിപ്പോകും. പൂർത്തിയാക്കാൻ പ്രകൃതി അത്ര വേഗമൊന്നും സമ്മതിക്കില്ല. വളരെ ഭാഗ്യം ചെയ്താൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയല്ല, ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അതിനും പുറമെ ദൃഷ്ടി കൊണ്ട് സ്ത്രീകളെ സംക്ഷോഭിപ്പിക്കുകയും മാറ്റുകയും ചെയ്യും. വെറും ദൃഷ്ടി പറഞ്ഞാൽ മതി, ക്ഷോഭം ഉണ്ടാവും. ദൃഷ്ടി കൊണ്ട് തന്നെ വിഷത്തെ ഇല്ലാതാക്കും. ദൃഷ്ടിയാൽ രോഗങ്ങൾ നശിപ്പിക്കും.
ഈ ഫലമൊക്കെ വെച്ചുകൊണ്ട് വേണം ഇവരുടെ അടുക്ക പോയിട്ട് തീരുമാനിക്കാൻ. രോഗങ്ങളില്ലാതാവും. ചന്ദ്രകാന്ത ശിലാപ്രതിമ പോലെ മഹാദേവിയെ ധ്യാനിച്ചിട്ട് മറ്റൊരു ഗരുഡനെപ്പോലെ സകലവിധ രോഗങ്ങളെയും വേഗത്തിൽ നശിപ്പിക്കും എന്ന് തന്നെയല്ല, ആ സാധകൻ വളരെ ഉന്നതനായിത്തീരുകയും ചെയ്യും. ഇത്രയുമാണ് ശരിയായ ചന്ദ്രകലാഷ്ടകം. ചന്ദ്രകലാഷ്ടകം എന്ന് പറഞ്ഞാൽ ചന്ദ്രകലാവിദ്യയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീവിദ്യ. അതാണ് പഠിക്കേണ്ടത്. ആ വിദ്യ സർവശ്രേഷ്ഠമയ്യ. 64 തന്ത്രങ്ങൾ നിഷിദ്ധങ്ങളാണ്. ഈ സനകൻ, സനൽകുമാരൻ, സനന്ദൻ എന്നിവരുടെ വിദ്യ അത്യുത്തമമായ വിദ്യയാണ്. നമ്മൾ ശരിക്കും നോക്കിക്കാണുകയാണെങ്കിൽ പൂർവാചാര്യന്മാർ വഴിയാൻ വണ്ണം മര്യാദ പാലിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അതുപയോഗിക്കുന്ന നമ്മുടെ കൊള്ളിക്കരുത് അഴുകിയാണോ? നമ്മുടെ തെറ്റാണ് സ്വാമിജി. ഇതിന് പൂർവരെയും പൂർവ സംസ്കാരങ്ങളെയും എന്തിന് ചീത്ത വിളിക്കണം? ഇത് അരുതാത്തതാണ്, ഇത് ആകാവുന്നതാണ്, ഇത് വേണ്ടതാണ്, മൂന്നുണ്ട് വഴി. ഇത് അത്യന്താപേക്ഷിതമായ വേണ്ട വിദ്യയാണ്. ഇത് നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾ ഒരിക്കലും പഠിക്കരുതാത്ത വിദ്യയാണ്. ഇത് മഹാപുരുഷന്മാരെയും ജ്ഞാനികളെയും വരെ വഞ്ചിച്ചിട്ടുള്ള വിദ്യയാണ്. ഈ 64 വിദ്യകൾ സ്വയം നശിക്കുവാൻ പോകുന്നവയോ ലോകത്തിന് നാശമുണ്ടാക്കാൻ പോകുന്നവയോ മോക്ഷഹേതു അല്ലാത്തതോ ആണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവയ്ക്ക് അപ്പുറം ഇത് ഉത്തമ വിദ്യയാണ്, ഇത് സമയാചാരമാണ്. ഈ ആചാരമനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾ ആനന്ദം അനുഭവിക്കുകയും നിങ്ങളുടേതായ ലോകം മുഴുവൻ ആനന്ദിക്കുകയും ചെയ്യാൻ പാകത്തിന് ജീവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായി ചോദിച്ചുകൂടെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചുകൂടെ? നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഈ ഭുവനത്തെ അനുഭവിച്ചുകൂടെ? നിങ്ങൾ ഇത്രയേറെ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് എന്ത് നിങ്ങൾ സമ്പാദിച്ചു? ഈ കാലഘട്ടത്തിൽ ഇത്തരം നിഷിദ്ധ വിദ്യകൾ പഠിച്ചൊരുത്തൻ വന്നാൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എടുത്തറിയപ്പെടുന്നുവെന്നല്ലാതെ എന്താണ് അവൻ്റെ സുഖം? അവനോട് ഒട്ടിനിന്ന ഭരണാധികാരികളോ ബന്ധുക്കളോ, അവനോട് ഒട്ടിനിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ന്യായാസനങ്ങളോ ആ പ്രവർത്തകരോ, അവൻ്റെ ശിങ്കിടികളായി നിന്നവരോ ഒക്കെ സുഖമനുഭവിക്കുകയും ഇവനതിന് കാരണമായി തീരുകയും ഇവൻ ഒറ്റയ്ക്ക് ജയിലിലേക്ക് പോവുകയുമാണ്.